നമസ്കാരം. ബംഗളൂരു മെട്രോയുടെ ആദ്യ ഡ്രൈവർലെസ് ട്രെയിൻ ചൈനയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. ചെന്നൈ തുറമുഖത്ത് എത്തിച്ചിരിക്കുന്ന ഈ ഡ്രൈവർലെസ് ട്രെയിൻ കസ്റ്റംസിൽ നിന്ന് അനുമതി ലഭിച്ചാൽ ഉടൻ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് ട്രെയിൻ ഇലക്ട്രോണിക്സ് അസറ്റിയിൽ അസംബിൾ ചെയ്യും. ഒരു സംഘം ചൈനീസ് എഞ്ചിനീയർമാരാണ് അസംബ്ലിങ്ങിന് മേൽനോട്ടം വഹിക്കുന്നത്. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന നമ്മ മെട്രോയുടെ യെല്ലോ പാതയിലൂടെയാണ് ഈ ഡ്രൈവർലെസ് ട്രെയിൻ ഓടുക. സിൽക്ക് ബോർഡ് വഴി ആർ വി റോഡിനെ ബൊമ്പസാന്ദ്രയുമായി ബന്ധിപ്പിക്കാൻ സജ്ജീകരിച്ചിരിക്കുന്ന യെല്ലോ ലൈനിൽ ഈ പ്രോട്ടോടൈപ്പ് ട്രെയിൽ റൺ നടത്തുമെന്നാണ് ബി എം ആർ സി എൽ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ എത്തിച്ചിരിക്കുന്ന ഡ്രൈവർലെസ് ട്രെയിൻ ഉപയോഗിച്ച് പരീക്ഷണോട്ടം നടത്തിയ ശേഷം റെയിൽവേ സുരക്ഷാ ചീഫ് കമ്മീഷണർക്ക്, അതായത് സി സി ആർ എസ് റിപ്പോർട്ട് സമർപ്പിക്കും. മെയ് മാസത്തോടെ രണ്ട് ട്രെയിനുകളും ജൂൺ മുതൽ എല്ലാ മാസവും രണ്ട് ട്രെയിനുകളും കൂടി ബംഗളൂരുവിൽ എത്തും എന്നാണ് ബി എം ആർ സി എൽ പ്രതീക്ഷിക്കുന്നത്. കരാറിൽ 2019 ബംഗളൂരു മെട്രോ റെയിൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലിമിറ്റഡ്, അതായത് ബി എം ആർ സി എൽ ഒപ്പുവയ്ക്കുന്നത്. സി ആർ സി സി നാൻജിങ് പുജൻ കോ ലിമിറ്റഡ് എന്ന ചൈനീസ് കമ്പനിയുമായിട്ടായിരുന്നു കരാർ. 216 കോച്ചുകൾ വിതരണം ചെയ്യുന്നതിനുള്ള കരാർ ഏകദേശം 1578 കോടി രൂപയ്ക്കാണ് ഒപ്പിട്ടിരിക്കുന്നത്. ബി എം ആർ സി എല്ലിൻ്റെ ഈ ട്രെയിനുകൾ 90 സെക്കൻഡ് ഫ്രീക്വൻസിയിലായിരിക്കും ഓടുക. ഓരോ കോച്ചിനും 21 മീറ്റർ നീളമുണ്ട്. ബൊമ്മസാന്ദ്രയ്ക്കും ആർ വി റോഡിനും ഇടയിലുള്ള യെല്ലോ ലൈനിൽ 16 സ്റ്റേഷനുകൾ ഉണ്ടാകും. ഏകദേശം 19 കിലോമീറ്റർ നീളമാണ് നമ്മ മെട്രോയുടെ ഈ പാതയ്ക്ക് ഉള്ളത്. ഗതാഗത കുരുക്കിന് കുപ്രസിദ്ധി നേടിയിട്ടുള്ള ബംഗളൂരുവിൻ്റെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ ബൊമ്മസാന്ദ്രയ്ക്കും ആർ വി റോഡിനും ഇടയിലുള്ള യെല്ലോ ലൈൻ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ബൊമ്പസാന്ദ്രയെ വളരെ തിരക്കേറിയ സെൻട്രൽ സിൽക്ക് ബോർഡ് മേഖലയുമായി ബന്ധിപ്പിക്കാൻ ഈ പ്രോജക്റ്റ് സഹായിക്കും. പദ്ധതി പ്രകാരം ഈ മാസം തന്നെ യെല്ലോ ലൈൻ ലോഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ പ്രതീക്ഷിച്ച വിധം പണി പുരോഗമിക്കാത്തതിനാൽ യെല്ലോ ലൈൻ ലോഞ്ച് വൈകും എന്നാണ് അറിയുന്നത്. രാജ്യത്തെ ഏറ്റവും വിപുലമായ മെട്രോ സർവീസുകളിലൊന്നാണ് ബംഗളൂരുവിലെ നമ്മ മെട്രോ. ഇവിടെ ആദ്യമായാണ് ഡ്രൈവർലെസ് ട്രെയിൻ അവതരിപ്പിക്കാൻ പോകുന്നത്. അതേസമയം എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാ മെട്രോ ബംഗളൂരുവിലേതാണെന്ന് കരുതരുത്. ഡൽഹി മെട്രോ ഇതിനകം ഡ്രൈവർലെസ് സർവീസുകൾ നടത്തി വരികയാണ്. 2020 ഡിസംബറിലായിരുന്നു ഡൽഹിയിൽ ഇതിന് തുടക്കം കുറിച്ചത്. ആധുനിക സിഗ്നൽ സംവിധാനമായ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ട്രെയിൻ കൺട്രോൾ, അതായത് സി ബി ടി സി ഏർപ്പെടുത്തിയിട്ടുള്ള പാതകളിലാണ് ഡ്രൈവർ ഇല്ലാത്ത മെട്രോ സർവീസ് നടത്തുക. കൊച്ചിയിലും സി ബി ടി സി ടെക്നോളജി പാതയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ട്രെയിനുകൾ ഭാവിയിൽ ബംഗളൂരുവിൻ്റെയും ബി എം ആർ സി എല്ലിൻ്റെയും മുഖമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡ്രൈവർലെസ് ട്രെയിനുകൾ ഓടിത്തുടങ്ങുന്നതോടെ ബംഗളൂരു മെട്രോ ട്രെയിനിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള വളർച്ചയും ആരംഭിക്കും. ബംഗളൂരുവിൻ്റെ മെട്രോ സംവിധാനത്തിലേക്ക് പുതിയ ടെക്നോളജിയുമായി ട്രെയിനുകൾ എത്തുമ്പോൾ ബംഗളൂരുവിലെ ലക്ഷക്കണക്കിന് മലയാളികൾക്കും അത് ഏറെ ഉപകാരപ്പെടുമെന്നാണ് കരുതുന്നത്.